നമസ്കാരം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇലയുടെ പോലെ തന്നെ സേമിയ അട, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഈ സേമിയ അട. ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ സേമിയ അട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സേമിയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ സേമിയാണ് കേട്ടോ, വറുത്തതൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ്റ്റഡ് സേമിയ യൂസ് ചെയ്യാം, പക്ഷെ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലത് സാധാരണ സേമിയാണ് റോസ്റ്റഡിനേക്കാളും. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. സേമിയ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് നെയ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേമിയ തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്. നെയ്ക്ക് പകരം ബട്ടർ അല്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുത്താലും മതി. ഇതാ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ട ഉടനെ ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ എല്ലാം കൂടി അവിടെ കട്ട പിടിച്ച് നിൽക്കും. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം. സേമിയയുടെ എൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്. ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി കുറച്ച് ഉണക്കമുന്തി. ഇനി ഇതിലേക്ക് ചെറുതായി നുറുക്കി വെച്ച നേന്ത്രപ്പഴം. ഞാനിപ്പോൾ രണ്ട് നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ തൊട്ട് നോക്കിയാലും നമുക്കറിയാം. ഓവർ കുക്ക് ചെയ്യണ്ട കേട്ടോ. അപ്പം പിന്നെ എല്ലാം കൂടി കുഴഞ്ഞിട്ട് നമുക്ക് അടി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ സേമിയ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ഈ ചൂട് കാരണം ഇത് വീണ്ടും വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ അരിപ്പ് ഇതിൽ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ താഴത്തെ ആവി കാരണം ഇത് വീണ്ടും വെന്ത് പോവും. അപ്പം നമുക്കിത് ഇവിടെ നിന്ന് മാറ്റാം. ഇപ്പം പഴമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കേട്ടോ. ഇതിൻ്റെയൊക്കെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റമൊക്കെ ചെയ്യാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല. തേങ്ങ ഒരുപാട് നേരം വഴറ്റണമെന്നില്ല കേട്ടോ. അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒന്നിക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ശർക്കര വേണമെങ്കിൽ അത് ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് ഏകദേശം 4 ടേബിൾ സ്പൂൺ ഉണ്ട്. നമുക്ക് ഈ സേമിയയുടെ രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. ഒന്ന് സേമിയ ഒന്ന് ഇലയിൽ പരത്തിയതിന് ശേഷം നമുക്ക് ഈ ഫില്ലിംഗ് അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ട് സാധാരണ ഇലയുടെ പോലെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ സേമിയ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള സേമിയയില്ലേ, അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ മിക്സ് ഇലയിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്താലും മതി. രണ്ട് രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിപ്പം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്നെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം പരത്തിയെടുക്കാനാണ് പോകുന്നത്. ഇപ്പോൾ പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇടുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിക്കൊടുത്തതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ഇതിൻ്റെ അകത്തൊന്ന് വഴറ്റിയെടുക്കാം. മധുരം ചെക്ക് ചെയ്തിട്ട് എക്സ്ട്രാ വേണം തോന്നുവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം പഴവും തേങ്ങയും സേമിയ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരുപാട് നേരം വഴറ്റിയാൽ സേമിയൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി സാധാരണ ഇലയുടെയൊക്കെ ആക്കുന്ന പോലെ തന്നെ നമ്മളൊരു വാഴയില എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മിക്സ് വെച്ച് കൊടുക്കുക. ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അടയാക്കാം, അടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ മിക്സ് വെറുതെ കഴിക്കാം, കാരണം ഇത് ഓൾറെഡി കുക്ക് ചെയ്ത സാധനമല്ലേ. സേമിയയും പഴം എല്ലാം കുക്ക് ചെയ്തതായതുകൊണ്ട് അതും വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഇലയിൽ വെച്ച് സ്റ്റീം ചെയ്യണമെന്നില്ല. പക്ഷേ സ്റ്റീം ചെയ്തെടുത്താൽ ആ വാഴയിലേൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ട് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആദ്യം സേമിയ നിരത്തിയിട്ട് അതിൻ്റെ മേലെ പഴത്തിൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പണി അങ്ങ് തീരും. ഞാനിപ്പോൾ നമ്മുടെ മിക്സൊക്കെ ഇലയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പൊ
10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പതുക്കെ തുറക്കാം. അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സേമിയ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേണേൽ ഒന്ന് തുറന്ന് കാണിക്കാം. ഇപ്പോഴും പുക പോകുന്നുണ്ട്, നല്ല ചൂടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതെ, ഞാനിവിടെ 3 സേമിയയുടെ ഇവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ ബിരിയാണി പോലെ ഉണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളല്ലേ ഉണ്ടാക്കാൻ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റും ആണ്. അപ്പം ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.